സ്നേഹവും ബഹുമാനവും നിറഞ്ഞ, ഇപ്പോഴും എന്ത് വിളിക്കണമെന്ന് എനിക്കറിയില്ല. ആ വ്യക്തിത്വവും സ്വഭാവ മഹിമയും എനിക്ക് മറക്കാനാവുന്നില്ല. മറക്കില്ല. കൂട്ടുകാരികളോടൊക്കെ ഞാൻ എൻ്റെ സ്പോൺസറെ പറ്റി പറഞ്ഞു. എല്ലാവരും വിശാലകൃതയനായ ആ മനുഷ്യനെ കാണാൻ ആഗ്രഹിക്കുന്നു. കോളേജിൽ ഒന്ന് വരണം, ഉപേക്ഷ വിചാരിക്കരുത്. ക്ലാസ് തുടങ്ങി, ഞാൻ നന്നായി പഠിക്കുന്നു. എന്നും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പായി ആ രൂപം ഞാൻ മനസ്സിൽ ധ്യാനിക്കാറുണ്ട്. അതെനിക്ക് വല്ലാത്ത ആവേശവും പ്രോത്സാഹനവും നൽകുന്നു. അവിടുത്തെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അമ്പിളിക്ക് കഴിയുമാറാകണേ എന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയാം, മറ്റു വിശേഷങ്ങളൊന്നുമില്ല. സ്നേഹപൂർവം അമ്പിളി. 46. എന്തോന്ന് 46? 46-ാമത്തെ പ്രാവശ്യമാണ് അമ്പിളിയുടെ കത്ത് വായിക്കുന്നതെന്ന്. ഓരോ തവണ വായിക്കുമ്പോഴും അമ്പിളിയുടെ മനസ്സിലൊരു പകരം തെളിഞ്ഞെളിഞ്ഞു വരികയില്ലേ? കത്തിന്റെ തുടക്കം എങ്ങനെ മണിയെ? സ്നേഹവും ബഹുമാനവും നിറഞ്ഞ കുത്ത് കുത്ത് കുത്ത്. ഇപ്പോഴും എന്ത് വിളിക്കണമെന്ന് എനിക്കറിയില്ല. പിന്നെയും കുത്ത് കുത്ത് കുത്ത്. വല്ലതും പിടി കിട്ടിയോ? കിട്ടി. ഈ കുത്തൂത്തിനകത്താണ് അമ്പിളിയുടെ ഹൃദയം തുറന്നു കിടക്കുന്നത്. അത് തന്നെയാണ് എന്റെ അഭിപ്രായം. അതൊന്നും ആയിരിക്കില്ല. രാവുണ്ണിയുടെ ഇടിയും കുത്തും കൊണ്ട് വളർന്നതല്ലേ ആ കുത്തൊക്കെ അമ്പിളി കത്തിലിട്ടിരിക്കുക. ശരി, സമ്മതിച്ചു. ദിവസം ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പ് ആ രൂപം, അതായത് ആ കിടക്കണ രൂപം മനസ്സിൽ ധ്യാനിക്കാറുണ്ടെന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താണ് എനിക്ക് മനസ്സിലായില്ല. അന്ന് ഹോസ്റ്റലിന്ന് പോരുമ്പോ അമ്പിളിയുടെ ഒരു രീതിയും ഭാവവും കണ്ടപ്പോഴേ ഞാൻ തീർച്ചപ്പെടുത്തിയത്. ഇപ്പൊ കത്തും കൂടി വായിച്ചു കേട്ടപ്പോ ഉറപ്പായി അമ്പിളി അപ്പൂട്ടനെ സ്നേഹിക്കുന്നു. എന്താ പൂട്ട ഒന്നും മിണ്ടാത്ത? എങ്ങനെ മിണ്ടാൻ? പുയ്യാപ്പളന്റെ മനസ്സല്ലേ? അപ്പോഴേക്കും പുയ്യാപ്പളന്റെ മനസ്സിനകെ തുരച്ചീറ്റല്. അപ്പോഴേക്കും പുയ്യാപ്പളന്റെ മനസ്സിനകെ തുരച്ചീറ്റല്. എന്തൊക്കെയാണ് അവൾ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്? അങ്ങനെ ഒരു ചിന്ത കുട്ടിക്ക് ഉണ്ടാവാൻ പാടില്ല. അത് തെറ്റാണ്. മുളയിലെ നുള്ളണം. ഒരു പുണ്യാളെ. അതെ, പെൺകുട്ടികൾക്ക് ചിലപ്പോ തെറ്റ് പറ്റിന്ന് വരും. അത് തിരുത്തേണ്ടതേ നമ്മൾ വലിയവരുടെ ചുമതലയാ. പ്രേമെന്നൊക്കെ പറഞ്ഞ എന്താ കുട്ടികളിയാ? നമ്മൾ നാളെ തന്നെ കോളേജിൽ പോകുന്നു. എന്തിനാടാ? അവളെ ഉപദേശിക്കണം. ഇപ്പളേ പ്രേമവും സ്നേഹവും ഒക്കെ തുടങ്ങിയ അമ്പിളിയുടെ പഠിത്തത്തെ ബാധിക്കില്ലേ? ഇപ്പൊ തന്നെ 15,000 രൂപ കഴിഞ്ഞു. ഇനി എത്രയാവുന്നൊരു നിശ്ചയമില്ല. അതിനിടയ്ക്കാ പ്രേമം. ഇതാ വെറുതെ കള്ളിന്റെ പുറത്ത് പറയാ. അല്ല, സ്വഭാവത്തോടെയാ. നാളെ നമ്മൾ അമ്പിളിയെ കാണാൻ പോകുന്നു. ഹലോ, എങ്ങോട്ടാ? ആരാ? ആരാണെന്ന്? അപ്പുട്ടൻ, താമരക്കുളം പഞ്ചായത്ത് മെമ്പർ. കേട്ടിട്ടില്ലേ? ഇല്ലല്ലോ. ആട്ടെ, സാറന്മാർക്ക് എന്താ വേണ്ടത്? അമ്പിളി ഒന്ന് കാണണം. ഇവനാണ് സർവ്വ ചെലവും കൊടുത്ത് അവളെ പഠിപ്പിക്കണേ. അതെ, ഇപ്പൊ തന്നെ രൂപ 15,000 ചില്ലുവാൻ കൊടുത്തു കഴിഞ്ഞു. അമ്പിളി ഇപ്പൊ എവിടെയുള്ളത്? ആകാശത്തെങ്ങാനും പോയി തപ്പ്. ഇപ്പൊ അകത്ത് പോവാൻ പറ്റില്ല. എന്തോ ആളാക്കിയതാണല്ലേ. നല്ല തണ്ടും തടി ഉണ്ടല്ലോ, കേടാക്കണോ? അപ്പൊ ഒരുങ്ങിറങ്ങിയിരിക്കും അല്ലേ. മര്യാദക്ക് പോയില്ലെങ്കിലേ തടി കേടാവും. ഓ, പോയിക്കോ. നമ്മൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അമ്പിളിയെ കാണാൻ വന്നാ നമ്മൾ അമ്പിളിയെ കണ്ടിരിക്കുക. ഇനി ആരെങ്കിലും തടയാനോ പിടിക്കാനോ വന്നാ നേരിടാൻ ഒരു ഉശിരി വേണ്ട മണിയാ. ഉശിരുണ്ടാക്കാനുള്ള നല്ല ഉശിരൻ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. സോഡ നവീഷ് മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ. പകുതി സോഡയ്ക്ക് പകുതി മറ്റവൻ. അമ്പിളിയും കൊണ്ട് മാധവട്ടൻ കോളേജിൽ വന്നതല്ലേ, എങ്ങോട്ടാ പോണ്ടേ? അതാ ഞാനും ആലോചിക്കുന്നത്. അന്ന് പ്രിൻസിപ്പളിന്റെ ആഫീസ് വരെ പോയതാ. പോയ വഴിക്ക് ഒരു പുളിവാകെയും രണ്ട് ചീമ കൊന്നുകഴിഞ്ഞ അടയാളം നോക്കി വെച്ചതാ. അതിപ്പോ എവിടെ? ദേ വെറുതെ വേണ്ടട്ടോ, മര്യാദക്ക് പോയി അമ്പിളിയെ കണ്ടുപിടിക്ക്. കണ്ടുപിടിക്കാം. ഒരു പുളിവാകെയും രണ്ട് ചീമ കൊന്നേ. അതെ, നമുക്കും അന്വേഷിക്കാം, കാഴ്ചകളും കാണാം. വാടാ. ഹലോ, നമ്മളിങ്ങനെ എത്തി പതുങ്ങി നടന്നാൽ സെയ്റ്റ് അടിക്കാൻ വന്നാന്ന് വിചാരിക്കും. ഏതെങ്കിലും ക്ലാസ് മുറി കയറി ചോദിക്കാം. അത് വേണോ? വേണം. ചോദിച്ചാൽ എന്താ, തൂക്കിക്കൊല്ലൊന്നുമില്ലോ. വരണടാ. Pathogenesis of TIA. അമ്പിളി 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 അമ്പിളി. ഹേയ് അമ്പിളി, who are you? What do you want? My name is അപ്പുട്ടൻ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? സാർ, ഞാൻ അപ്പുട്ടൻ. ഞാനാണ് പണം മുടക്കി അമ്പിളിയെ പഠിപ്പിക്കുന്നതെന്ന് പലരും പറഞ്ഞ് സാറ് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അമ്പിളിക്ക് മാനസികമായി ചില പ്രശ്നങ്ങളുണ്ട്, ഒന്ന് ഉപദേശിക്കാനാ വന്നത്. ഇത് ക്ലാസ് റൂം ആണ്, ഡിസ്റ്റർബ് ചെയ്യരുത്. പ്ലീസ് ക്ലിയർ ഔട്ട്. നീ പറഞ്ഞ് ക്ലിയർ ആയിട്ടില്ലാണ് മൂപ്പര് പറയണേ. അതിനെ സാറത്തിന് ചൂടാവുന്ന എന്നൊരു കാര്യം പറഞ്ഞാ പോരെ. സാറ് പെമ്പർ നേരത്തെയായിട്ട് വീട്ടിൽ വഴിക്കിട്ടവന്നല്ലേ. പോവാം, അമ്പിളി ഇവിടെ ഇല്ല. നോൺസെൻസ്.
പോയി പ്രിൻസിപ്പളിനോട് പറഞ്ഞേക്കൂ. ഈ കോളേജ് വാദ്യമാരൊക്കെ വലിയ മാന്യമാരാണേ വിചാരിച്ചത്. ഇനി വാചാരന്മാരോടൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല, അമ്പിളി എന്ന് പേരിടുത്ത് ഉറക്കെ വിളിച്ച് അന്വേഷിക്കാം, അമ്പിളി വിളി കേൾക്കും ഇറങ്ങി വരും. അത് നല്ലൊരു ഐഡിയ. എന്നാൽ ഇക്കായും പക്കത്തിന് ഈ വഴിക്ക് വയ്ക്കോ, ഞങ്ങൾ ആ വഴിക്ക് നീങ്ങാം. അമ്പിളി അമ്പിളി, താമരക്കുളത്ത് അമ്പിളിയുടെ ക്ലാസ് ഏതാ? താമരക്കുളത്ത് അമ്പിളിയോ? ആ നമ്മുടെ കള്ളൂടിയ രാവുണ്ണിയുടെ മോൾ അമ്പിളി. ഏത് ഇയറാ? അപ്പൊ അങ്ങനൊന്നുമില്ല, ഇരുനിറത്തിലുള്ള പെങ്കൊച്ച്. ആ ലാബി കാണും. ലാബോ? അതെവിടെ ആയിരിക്കും? സാർ, നാലഞ്ചു പേര് ഗുണ്ടകളാണെന്ന് തോന്നുന്നു, ക്ലാസ്സുകളിൽ കയറി ശല്യം ഉണ്ടാക്കുന്നു. വാട്ട്? സെക്യൂരിറ്റി വിളിക്കേ. അമ്പിളി 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 അമ്പിളി. ഓർത്തോ? എന്തോ മറന്നത് ഓർമ്മിപ്പിക്കാനുള്ള മണിയെ ഈ ബോർഡ്. നമ്മൾ എന്തെങ്കിലും മറന്നോ? അയ്യോ അല്ല, ഇവിടെ മനുഷ്യർക്ക് ഓർമ്മശക്തി ഉണ്ടാകാനുള്ള ചികിത്സ നടത്തുന്നത്. ഓഹോ, അങ്ങനെയാണോ? ആ, ഓർമ്മശക്തി ഉണ്ടാക്കുന്ന ചികിത്സക്ക് ഓർത്തോ, കേൾവി ശക്തി ഉണ്ടാക്കാനുള്ളത് കേട്ടോ, കാഴ്ച ശക്തി ഉണ്ടാക്കുന്നത് കണ്ടോ, ഇനി ആഹാരത്തിന് ആർത്തി കൂട്ടാനാണെങ്കിൽ അത് ആർത്തോ. എന്തെല്ലാം സൈസ് ചികിത്സകളാണല്ലേ. പിന്നെ അമ്പിളി അമ്പിളി. ഈ താമരക്കുളത്തെ അമ്മയ്യോ, അമ്പിളി ഡാക്ടറെ, അമ്പിളി ഡാക്ടറെ കണ്ടായിരുന്നു ഓടെ ഡാക്ടറെ. അമ്പിളി അപ്പൂട്ടനെയാണോടാ ഓടിക്കുന്നത്? മണിയ അടിച്ച നേരത്ര തുടങ്ങിക്കോ. അമ്പിളി, നിന്റെ നാട്ടുകാരാന്ന് തോന്നുന്നു, അമ്പിളിന്ന് വിളിച്ചോണ്ട് ക്ലാസ്സിലൊക്കെ കയറി ബഹളം ഉണ്ടാക്കി. കൊമ്പമീശ വെച്ച നല്ല നീളമുള്ള ഒരാള് സെക്യൂരിറ്റിക്കാരെ കടിച്ച് ചുരുട്ടി. വളരെ പ്രയാസപ്പെട്ട് മൂന്നാല് പേര് പിടിച്ചു. ഇനി ഒരാളെ കൂടെ കിട്ടാനുണ്ട്. അമ്പിളി! എന്താ കുട്ടി, ഇവരെയൊക്കെ അറിയോ? എന്റെ നാട്ടുകാരാണ് സാർ, ഇത് അപ്പൂട്ടൻ, എന്റെ സ്പോൺസറാ. ഓ, ഞാൻ മണിയൻ. ഞാൻ വക്കച്ചൻ. ഞാൻ കുഞ്ഞാമൂട്ടി. സാറിന് വേണേ ആമൂട്ടിക്കാന്ന് വിളിക്കാം. ഓ, ഐ സി. സാർ, ലാബിൽ നിന്ന് ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് എടുത്തോളൂ. ആ, അപ്പൊ നിങ്ങളാണ് അമ്പിളിയുടെ സ്പോൺസർ? അതെ സാർ. ഇതുവരെ 15,000 മാനേഴ്സ് വേണ്ടേ? ഇങ്ങനെയാണ് സ്റ്റുഡന്റ് അന്വേഷിച്ച് വരുന്നത്? കോളേജിൽ വരുമ്പോ ചില ഡിസിപ്ലിൻ ഒക്കെ പാലിക്കണമെന്ന് അറിയില്ലേ? ഇവര് കാരണം മൊത്തം ക്ലാസ്സും ഡിസ്റ്റർബ് ആയി സാർ. എന്താ, പോലീസിനെ ഏൽപ്പിക്കട്ടെ? അരുത് സാർ, പാവങ്ങളാ. അറിയാഞ്ഞിട്ടാ ഒരു തവണത്തേക്ക് മാപ്പ് കൊടുക്കണം. ആവർത്തിക്കരുത്. യു കെൻ ഗോ സാർ. ഞങ്ങളോടൊപ്പം വന്ന് മാധവേട്ടനെ കാണാനില്ലേ സാർ? ഓ, ഇനി ഒരു മിസ്സിംഗ് കേസ് കൂടി ഉണ്ടോ? എവിടെയെങ്കിലും കാണും, വിളിച്ചോണ്ട് പോയിക്കോളാം. നോൺസെൻസ് സാർ. ഒരു ഡെഡ് ബോഡി കിടന്നിടത്ത് ഇപ്പൊ രണ്ട് ഡെഡ് ബോഡി കിടക്കുന്നു. എങ്കിലൊന്നും മാധവേട്ടൻ തന്നെ. കഷ്ടമായിട്ടോ നിങ്ങളെ കുറിച്ച് എന്തൊക്കെയാ ഞാൻ ഇവിടെ പറഞ്ഞു വെച്ചിരുന്നത്? ഒക്കെ കളഞ്ഞു കുളിച്ചില്ലേ? ഇങ്ങനെയാ എന്റെ സ്പോൺസറിനെ കാണാൻ വരുന്നത്? നമ്മൾ അതല്ല ആലോചിക്കണേ. സരോജിനി ഭാഗ്യം ചെയ്തോളാണേ, അല്ലെങ്കിൽ ഇപ്പൊ അഹന്റെ മേത്ത് അവന്മാർ കത്തി കയറ്റൂലായിരുന്നോ? ഇനി എന്നെ കാണാൻ വരുമ്പോ നേരെ റിസപ്ഷനിൽ വരണം, അല്ലെങ്കിൽ വേണ്ട ഹോസ്റ്റലിൽ വന്നാ മതി. നിങ്ങളെയൊക്കെ കാണുന്നത് എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ.
മുഷിഞ്ഞില്ലേ, ഇനി എന്താ ചെയ്യാ? ഞങ്ങൾക്കതൊന്നും പുത്തരിയല്ല. ഏതായാലും എന്റെ സ്പോൺസറെ ഈ വേഷത്തിൽ ആർക്കും പരിചയപ്പെടുത്തുന്നില്ല. ഞങ്ങള് വന്നത് അല്ല, അവൻ എന്തെങ്കിലും സംസാരിക്കാനുണ്ടാവും. നിങ്ങൾ വന്നേ, നിങ്ങൾ എങ്ങോട്ടാ? നിങ്ങൾ സംസാരിച്ചേ. എനിക്ക് വേണ്ടി എന്തൊക്കെ ബുദ്ധിമുട്ടുകളാ സഹിക്കുന്നത്? ഏയ്, അതൊന്നും സാരമില്ല. പിന്നെ ഞാൻ വന്നത് എന്തിനാണെന്നറിയോ? എന്തിന്? ഉപദേശിക്കാൻ. കത്ത് കിട്ടി, വായിച്ചു. ഞാൻ എന്തെങ്കിലും തെറ്റായി? അതുകൊണ്ട് അമ്പിളി ഒന്ന് ഉപദേശിക്കാന്ന് വെച്ചത്. എനിക്കൊന്നേ പറയാനുള്ളൂ, എല്ലാത്തിനോടും സമയമുണ്ട്. സമയാവട്ടെ. എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, ഈ പ്രായത്തില് പെൺകുട്ടികളുടെ മനസ്സിൽ പല ചിന്തകളും കടന്നു വരും. ഇപ്പാവക ചിന്തകളൊന്നും വേണ്ട, പഠിപ്പില് മാത്രം മതി ശ്രദ്ധ. അറിയാം, പറയണ പോലെ അനുസരിക്കാം, പ്രവർത്തിക്കാം. ഞാൻ പഠിക്കാം, നന്നായി പഠിക്കും. പോരെ, മതി, നേരം പോട്ടെ. പിന്നെ ഒരു കാര്യം, ഈ കോലത്തിൽ പോണ്ട. പോണ വഴിക്ക് ഒരു ഷർട്ടും മുണ്ടും വാങ്ങിയിടണം. ഇങ്ങനെ പോയാ എനിക്ക് വിഷമാവും. പോട്ടെ. അമ്മേ, അമ്പിളിയെ കോളേജിൽ പോയി കണ്ടത് മോശമായി പോയോ? ഞാൻ എന്താ ചെയ്യാ? ഇത്രയും പോന്ന ആ പെണ്ണിന് എന്നോട് പ്രേമമാണെന്ന്. അമ്മയ്ക്ക് ഇതൊക്കെ ഒരു തമാശയാ. ഞാൻ കാര്യമായിട്ടാ പറയണത്, ഇങ്ങനെയുള്ള കുട്ടികളെ സൂക്ഷിക്കേണ്ടത്. ആദ്യം കത്താവും, മറുപടി കിട്ടിയില്ലെങ്കിൽ മനപ്രയാസം, ഒടുവില് നിയന്ത്രണവും വിടും. അത് പാടില്ല എന്ന് പറയാനാ ഞാൻ പോയത്. അവള് പഠിക്കട്ടെ, ഇപ്പൊ മറ്റ് ചിന്തകളൊന്നും വേണ്ട. അല്ലേ അമ്മേ? ദേ അമ്മ ചിരിക്കണു. അപ്പൊ അത് തന്നെ ശരി. എന്നാ പിന്നെ ഗുഡ് നൈറ്റ്. അമ്മ വല്ലതും പറഞ്ഞോ? പറഞ്ഞു. ഇടക്കിടക്ക് അവളെ പോയി കാണണമെന്നോ? എനിക്കങ്ങനെ കാണണമെന്നൊന്നുമില്ല. അമ്മയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ പോവാം, കണ്ടേക്കാം. ഉത്തരവാദിത്തമുള്ള ആളായി പോയില്ലേ? ഹ്യൂ,